കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വൈകിട്ട് 4:30-ക്കാണ് യോഗം. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ 1.5 ലക്ഷം കടന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. 24 മണിക്കൂറിനിടെ 159,632 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 10.21% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നിട്ടുണ്ട്. 327 മരണം കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചു. രാജ്യത്തെ ഒമിക്രോൺ കേസുകൾ 3,500 കടന്നു. സംസ്ഥാനത്ത് ഇന്നലെയും കോവിഡ് രോഗികളുടെ എണ്ണം 5,000 മുകളിലായിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം TPR 10% അടുക്കുന്നതും ആശങ്കയാകുന്നുണ്ട്. അതിനിടെ മുതിർന്ന പൌരന്മാർ, ആരോഗ്യ പ്രവർത്തകർ, കോവിഡ് മുന്നണി പോരാളികൾ എന്നിവർക്കുള്ള കരുതൽ ഡോസ് വാക്സിനേഷന്റെ രജിസ്ട്രേഷൻ തുടങ്ങി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജനും തിരുവനന്തപുരത്ത് നിന്ന് ഷെഫീദ് റൌത്തറും 24 വാർത്തയ്ക്കൊപ്പം ചേരുന്നു. ആദ്യം നിതിൻ അംബുജനിലേക്ക്. നിതിൻ അംബുജൻ, ഗുഡ് ആഫ്റ്റർനൂൺ. ഡൽഹിയിൽ പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിന്റെ അജണ്ട കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ടാണെന്ന് വ്യക്തമാക്കുന്നു. എങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾക്ക് അല്ലെങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങൾക്കുള്ള സാധ്യത സംബന്ധിച്ചുള്ള സൂചനകൾ കിട്ടുന്നുണ്ടോ? സുജിയ, ഗുഡ് ആഫ്റ്റർനൂൺ. പ്രധാനമായും 4:30-ക്കാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ യോഗം വിളിച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അടക്കമുള്ള മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് മനസ്സിലാക്കുന്നു. കൂടാതെ ആഭ്യന്തര ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കാൻ തന്നെയാണ് സാധ്യത. നിലവിലെ സാഹചര്യം പ്രധാനമന്ത്രി കൃത്യമായി വിലയിരുത്തും. പ്രത്യേകിച്ചും മിക്ക സംസ്ഥാനങ്ങളിലും രോഗവ്യാപനം രൂക്ഷമായി തുടരുന്ന സാഹചര്യമുണ്ട്. നേരത്തെ രോഗം നന്നെ കുറഞ്ഞ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോൾ രോഗവ്യാപനം രൂക്ഷമാണ്. പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനൊരു യോഗം വിളിച്ചിരിക്കുന്നത് മനസ്സിലാക്കുന്നു. കൂടാതെ രാജ്യത്തെ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 1.5 ലക്ഷം കടന്ന് മുന്നോട്ട് പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നിലവിലെ ഒമിക്രോൺ സാഹചര്യം എല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ പരിശോധിക്കും. കൂടാതെ നാളെ മുതലാണ് രാജ്യത്തെ ഒരു നിർണായകമായ ഒരു വാക്സിനേഷന്റെ ഘട്ടത്തിലേക്ക് രാജ്യം കടക്കുന്നത്. അതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗം വിലയിരുത്തും. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം ഒന്ന് പരിശോധിച്ചാൽ മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ രോഗവ്യാപനം രൂക്ഷമാണ്. ഡൽഹി, ബംഗാൾ അത്തരം സംസ്ഥാനങ്ങളിലും രോഗികൾ കൂടുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ യോഗം ഏറെ നിർണായകമാണ്. ഒരുപക്ഷെ സംസ്ഥാനങ്ങൾ കൂടുതൽ നിയന്ത്രണം കടുപ്പിക്കണം എന്നൊരു നിർദ്ദേശം ഇന്നത്തെ യോഗത്തിൽ ഉയരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും TPR നിരക്ക് പരിശോധിച്ച്, നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള TPR നിരക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ കൊൽക്കത്ത, മുംബൈ അടക്കമുള്ള നഗരങ്ങളിൽ രോഗവ്യാപനം രൂക്ഷമായി തുടരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗവ്യാപനം രൂക്ഷമായ മേഖലകളിൽ TPR പരിശോധിച്ച് നോക്കുമ്പോൾ രോഗവ്യാപനം രൂക്ഷമായ മേഖലകളിൽ നിയന്ത്രണം കടുപ്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇന്നത്തെ യോഗം ഒരു തീരുമാനമെടുക്കാൻ സാധ്യതയുള്ളത്. നിലവിലിപ്പോൾ വിദേശത്തുനിന്ന് യാത്രക്കാർക്ക് 7 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇനി മറ്റെന്തെങ്കിലും ഒരു നിയന്ത്രണങ്ങൾ വിദേശത്തുള്ള യാത്രക്കാർക്ക് ഏർപ്പെടുത്തണമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. എന്തായാലും ഒരു സമഗ്രമായ ഒരു ചിത്രം ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. കോവിഡ് സാഹചര്യം പരിശോധിക്കുമ്പോൾ ഒമിക്രോൺ കേസുകൾ ഇപ്പോൾ 3,000 കടന്നിരിക്കുന്നു. അതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. എന്തായാലും വൈകിട്ട് 4:00-ക്ക് ചേരുന്ന യോഗത്തിന് ശേഷം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തായാലും പ്രധാനമന്ത്രി തന്നെ ഒരുപക്ഷെ പ്രഖ്യാപിക്കാൻ തന്നെയാണ് സാധ്യത. ഓക്കെ, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ഷഫീദ്, നിതിൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ സാഹചര്യം ഒരു സങ്കീർണ അവസ്ഥയിലേക്ക് അടുക്കുന്നു. സംസ്ഥാനത്തും TPR ഒരിടവേളയ്ക്ക് ശേഷം 10% അടുക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ക്രമീകരണങ്ങൾ വരുത്താൻ ആലോചിക്കുന്നുണ്ടോ? സുജിയ, സംസ്ഥാനത്തും സ്ഥിതിഗതികൾ വ്യത്യസ്തമല്ല. കോവിഡ് ഒമിക്രോൺ സാഹചര്യം രൂക്ഷമായി തുടരുകയാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസവും കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായിട്ടുണ്ട്. ഇന്നലെ മാത്രം ഏതാണ്ട് 5,944 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മാത്രമല്ല, സുജിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ആശങ്കാജനകമായ സാഹചര്യത്തിൽ തുടരുകയാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% ഒരിടവേളയ്ക്ക് ശേഷം അടുക്കുന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ 9.89% സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഈ സാഹചര്യത്തിൽ കോവിഡ് പോകുമ്പോൾ ഒമിക്രോണിന്റെ കാര്യവും വ്യത്യസ്തമല്ല. കഴിഞ്ഞ ദിവസവും 23 പേർക്ക് ഒമിക്രോൺ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതോടെ സംസ്ഥാനത്ത് ആകെ ഒമിക്രോൺ ബാധിച്ചവരുടെ എണ്ണം 328 എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഗൗരവമേറിയ കാര്യമാണ്. സുജിയെ സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില നിയന്ത്രണങ്ങളെ സംബന്ധിച്ചാണ്. ആരോഗ്യ വിദഗ്ധർ ചില അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പൊതുപരിപാടികൾക്കും യാത്രകൾക്കും ഒക്കെ നിയന്ത്രണം വേണമെന്നുള്ള വിലയിരുത്തൽ അത് ആരോഗ്യ വിദഗ്ധരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ നിലവിൽ കൂടുതൽ നിയന്ത്രണങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഇന്നലെയും ആരോഗ്യമന്ത്രി ഇതേക്കുറിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഇന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10 കടന്നേക്കുമെന്നുള്ള സൂചനകളുടെ പശ്ചാത്തലത്തിൽ ചൊവ്വാഴ്ചയ്ക്ക് ശേഷമോ ചേരുന്ന സംസ്ഥാനത്തെ കോവിഡ് അവലോകന യോഗത്തിൽ സംസ്ഥാനം വരും ദിവസങ്ങളിൽ സ്വീകരിക്കേണ്ടി വരുന്ന നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനമെടുക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. സുജയ, ഓക്കെ. ഷഫീദ് റാവുത്തറും നിതിൻ അംബുജനുമാണ് തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി 24 വാർത്തയ്ക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.